മാക്സിമിനൂസ് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതയായ ഒരു കന്യകയാണ് കാതറൈൻ. രാജകുടുംബത്തിലാണ് കാതറൈന്റെ ജനനം. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിയോഗിച്ച വിജാതീയ തത്വശാസ്ത്രജ്ഞരോട് തർക്കിച്ച് രാജകുമാരി അവരെ പരാജയപ്പെടുത്തി ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു. അക്കാരണത്താൽ ചക്രവർത്തി അവരെ തീയിൽ ദഹിപ്പിച്ചു. മാക്സിമിന്റെ മൃഗീയമായ കാമത്തെ ശമിപ്പിക്കാൻ അദ്ദേഹം അവളെ ക്ഷണിച്ചു. ചത്താലും തന്റെ ചാരിത്രത്തെ നഷ്ടപ്പെടുത്തുകയില്ലെന്നായിരുന്നു കാതറൈന്റെ നിശ്ചയം. പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ചക്രവർത്തിയുടെ കാമവെറിക്ക് വഴിപ്പെടാത്തതിനാൽ കാതറൈന്റെ വസ്തുക്കൾ കണ്ടുകെട്ടി അവളെ നാടുകടത്തി. കുറെ കഴിഞ്ഞ് അവളെ തിരിച്ചു വിളിച്ച് വീണ്ടും പാപത്തിന് നിർബന്ധിച്ചിട്ട് അവൾ അതിന് സമ്മതിക്കാഞ്ഞതിനാൽ ഒരു യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു കീറിച്ചു. അനന്തരം അവളുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. ഈ രക്തസാക്ഷിണിയുടെ അസാധാരണ പാണ്ഡിത്യവും ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകൾ അവളെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു. തത്വശാസ്ത്രജ്ഞന്മാർക്ക് അവൾ മാതൃകയായി. രക്തസാക്ഷികൾ പ്രദർശിപ്പിക്കുന്ന മനോധൈര്യം അവരുടെ പൂർവ്വകാല ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് പരിഗണിക്കാവുന്നതല്ല. അവരുടെ ജീവിതത്തിന് സ്വാഭാവിക ഫലമാണത്. രക്തസാക്ഷികളെ പോലെ അവസാനം വരെ സഹനത്തിൽ നിലനിൽക്കണമെങ്കിൽ അവരെ പോലെ ദൈവപര പ്രസാദത്തോട് വിശ്വസ്തത പ്രദർശിപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഭക്തിയും വിശുദ്ധിയും ജീവിതത്തിൽ ഉടനീളം പകർത്തിയ വിശുദ്ധ കാതറൈനെ ഞങ്ങളെ ദൈവിക ഭക്തിയിൽ വളർത്തണമേ.